ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആയിട്ടുള്ള നെസ്റ്റ് ജൂനിയർ എക്സാമിനേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് നിങ്ങളൊരു ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ ഒമ്പതോ പത്തോ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ വരുന്ന മെയ് 26-ാം തീയതി ഞായറാഴ്ച ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ കേരളത്തിലെ 14 ജില്ലയിലും ഇത്രയധികം സെന്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. എല്ലാ ജില്ലയിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെന്റർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സൈലം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 14 ജില്ലയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓഫ്ലൈൻ ആയിട്ട് വന്ന് ഈ സ്കോളർഷിപ്പ് എഴുതാൻ വേണ്ടി പറ്റും. 1 കോടി രൂപയാണ് ടോട്ടൽ സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത്. എല്ലാ ജില്ലയിലും എന്തുണ്ടാകും, ഡിസ്ട്രിക്ട് ടോപ്പേഴ്സ് ഉണ്ടാകും, ഓൾ കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സ് ഉണ്ടാകും. അപ്പൊ ഇവരെയൊക്കെ അനുമോദിക്കുന്ന ഒരു വലിയ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ സൈലം പ്ലാൻ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, സയൻസിൽ നിന്നും മാത്സിൽ നിന്നുമായിട്ട് 100 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എക്സാമിനേഷനിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വരുന്ന മാർക്കിൽ നിന്ന് നിങ്ങൾ ഫ്യൂച്ചറിൽ ഏത് സ്ട്രീമിലേക്കാണ് പോകുന്നതെന്ന് ഉള്ളൊരു കരിയർ ഗൈഡൻസും കൂടെ സൈലം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് തരുന്നുണ്ട്. അപ്പൊ 6 മുതൽ 10 വരെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു എക്സാം എന്തായാലും എഴുതിയിരിക്കണം. അപ്പൊ നിങ്ങളോർക്കും എന്താണ് സിലബസ് എന്ന്, അല്ലെ? ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സിലബസ്, അതായത് 5-ാം ക്ലാസ് ആയിരിക്കും സിലബസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ച സയൻസും, നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച സയൻസും മാത്സും നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക വരിക. 7-ാം ക്ലാസ് ആണെങ്കിൽ 6-ാം ക്ലാസ് ആയിരിക്കും സിലബസ് എന്ന് പറയുന്നത്. 8-ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടിയാണെങ്കിൽ എത്രയായിരിക്കും, 7-ാം ക്ലാസ്സിലായിരിക്കും സിലബസ് എന്ന് പറയുന്നത്. 9-ാണെങ്കിൽ 8 ആയിരിക്കും. 10-ൽ എത്തിയ കുട്ടിയാണെങ്കിൽ, അല്ലെ, 10th ക്ലാസ്സിലെത്തിയാണെങ്കിൽ 9th ആയിരിക്കും സിലബസ് എന്ന് പറയുന്നത്. അപ്പം CBSE സ്റ്റേറ്റ് സിലബസിൽ നിന്ന് കമ്പൈൻഡ് ആയിട്ട് എടുത്തിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നന്നായി തയ്യാറെടുത്ത് തന്നെ എന്ത് ചെയ്യുക വരിക. ഇനിയും നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ എക്സാമിനേഷൻ വരും മാസങ്ങളിലും കണ്ടക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് തകർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വരിക. മെയ് 26-ന് ഒരു ഒരു ഫസ്റ്റ് ട്രൈ ആണ്, നിങ്ങളൊരു ഒരു ഫസ്റ്റ് ശ്രമമായിട്ട് തന്നെ ഈ എക്സാമിനേഷൻ എന്ത് ചെയ്യുക കാണുക. അപ്പൊ ആ സ്കോളർഷിപ്പിന് വേണ്ടിയും സൈലത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയും ഉടനെ തന്നെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക താഴെയുള്ള ലിങ്കിൽ. ആൾ ദി ബെസ്റ്റ് ഗൈസ്.